ഇടയ്ക്കിടെ ആക്ഷേപഹാസ്യങ്ങൾ കൊണ്ടും ട്രോളുകൾ കൊണ്ടും ഒക്കെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുന്ന ശബരിനാഥന് കോൺഗ്രസിലെ സുധാകര ഫാൻസിൻ്റെ സോഷ്യൽ മീഡിയയിലെ കരുത്ത് എത്രയാണ് എന്ന് ഇപ്പോൾ ശരിക്കും ബോധ്യപ്പെടുന്നുണ്ടാകും. ഇട്ടത് പിൻവലിച്ചോടാൻ വയ്യാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ശബരിനാഥ്. അതുകൊണ്ട് അദ്ദേഹം അതിനു മുകളിൽ വേറെ ചില പോസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് താഴെയിട്ട പോസ്റ്റിനെ എങ്ങനെയെങ്കിലും ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ആത്മാഭിമാനം ആ പോസ്റ്റ് പിൻവലിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല എന്നുള്ളത് എന്തായാലും സന്തോഷകരമായ ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, ശബരിനാഥൻ്റെ ഭാര്യ പത്തനംതിട്ട ജില്ലാ കളക്ടറാണ്. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പത്തനംതിട്ടയിലെത്തിയപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് പത്തനംതിട്ട ജില്ലാ കളക്ടറും ശബരിനാഥൻ്റെ ഭാര്യയുമായ ദിവ്യാസയ്യരുടെ ക്യാമ്പ് ഓഫീസ് സന്ദർശിച്ചു. അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനെ കയ്യിലെടുത്ത് അവർ താലോലിച്ചിരിക്കുന്ന ഒരു ചിത്രം ശബരിനാഥ് പങ്കുവച്ചു. ശൈലജ ടീച്ചർ തൻ്റെ കുഞ്ഞിന് വാത്സല്യം പകർന്നു നൽകുന്ന ആ സന്തോഷം പങ്കുവച്ചു. അതിലെന്താണ് ഇത്ര അപരാധം? പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരി ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് മാനമിടിഞ്ഞു വീഴുന്ന സംഗതിയാണ് എന്ന തരത്തിലാണ് സുധാകര ഫാൻസ് അവിടെ അഴിഞ്ഞാടുന്നത്. ശബരിനാഥിന് മാത്രമല്ല കിട്ടുന്നത്, പിണറായി വിജയനെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി ഇഫ്താറിൽ ഊട്ടിയ വി ഡി സതീശനും കൊടുക്കുന്നുണ്ട് സുധാകര ഫാൻസ് നന്നായിട്ട് ഈ ശബരിനാഥൻ്റെ പോസ്റ്റിന് കീഴെയും. അത്രമേൽ നികൃഷ്ടമായ രീതിയിലാണ് കളിയാക്കുന്നത്. ശൈലജ ടീച്ചറെ പോലെ കേരളത്തിലെ ഉന്നതയായ ഒരു വനിതാ രാഷ്ട്രീയ നേതൃത്വം, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം, അവർ ശബരിനാഥൻ്റെ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുത്ത് ലാളിച്ചത് ഒരു ചിത്രമാക്കിയിട്ട ഒരു അച്ഛൻ്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയാത്ത ഇവരൊക്കെയാണ് ഈ നാട് നന്നാക്കാൻ നടക്കുന്ന ആളുകളെന്ന് പറയുമ്പോഴാണ്. ഇവരൊക്കെയാണ് സുധാകരൻ്റെ അനുയായികളെന്നാലോചിക്കുമ്പോൾ എത്രമാത്രം നീചമായ മനസ്സുമായിട്ടാണ് ഈ കക്ഷികളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ചില മനുഷ്യരെയൊക്കെ ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് അതിശക്തമായി വിമർശിക്കുമ്പോൾ അയ്യോ ഇതാ സൈബർ ബുള്ളിയിങ് നടക്കുന്നേ, സൈബർ വേട്ടയാടൽ നടക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാരെ ഇങ്ങനെ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കാൻ ഇവർക്കല്ലാതെ മറ്റാർക്ക് കഴിയും? ഇതാദ്യമൊന്നുമല്ല, കൊടിക്കുന്നിൽ സുരേഷിന് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. കെ വി തോമസ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. എന്തിന്? കപിൽ സിബൽ ആ G23 ഭാഗമായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇതുപോലെ കോൺഗ്രസിൻ്റെ തന്നെ സൈബർ അണികളുടെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായ വേട്ടയാടലുകൾ നേരിടുകയാണ്. ഇപ്പോൾ വി ഡി സതീശൻ, അദ്ദേഹം ഇഫ്താർ വിരുന്ന് നടത്തിയതിൻ്റെ പേരിൽ, പിണറായി വിജയനെ ക്ഷണിച്ചതിൻ്റെ പേരിൽ, രാഷ്ട്രീയം എന്നുള്ളതുകൊണ്ട് വ്യക്തിപരമായ സൗഹൃദങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് ഏതു തരം രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമായിട്ടാണ്? സുധാകരൻ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നത് കൊണ്ട്, കണ്ണൂരിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നവരാണ് CPMകാരും കോൺഗ്രസ്സുകാരും എന്നുള്ളത് കൊണ്ട് സുധാകരൻ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരുമായി നേർക്കുനേർ വന്നാൽ നോക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനാകുമോ? ആ കുഞ്ഞിനെയും എന്തൊക്കെയോ പറയുകയാണ്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എന്തായാലും ഒരു വലിയ വൈരത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്നയാളൊന്നുമല്ല. ഈ വൈരത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ആളുകളെ ആയാൽ പോലും അവരെ ഒരു അവസരം കിട്ടിയാൽ നമ്മളോട് ചേർത്ത് നിൽക്കാൻ സാധിച്ചാൽ അതുതന്നെയല്ലേ വലിയ കാര്യം.